കൃഷ്ണമന്ദിർ സത്സംഗ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം, സ്വാഗതം. നമ്മുടെ ക്ലാസ് നയിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ സർ വിശ്വനാഥൻപുരി സർ, സറിനെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് തൃതീയ സ്കന്ധം 19-ാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം മുതൽ. ശരിയോ സർ? ഓം പഹനാവതു പഹനോഭുനക്തു പഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തവനുപേതമപേതകൃത്യം ദ്വൈപായ നോ വിരഹഗാതരയാ ജുഹാവ ഇത്രേതി തന്മയതയാതരവോഭിനേ ദുസ്തം ഹൃദയം. എല്ലാ പുസ്തകങ്ങൾക്കും നീതമായ തൃതീയ സ്കന്ധം 19-ാം അധ്യായം 16-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. മുമ്പ് പറഞ്ഞ പോലെ അധ്യായം 19 ശ്ലോകം 16. തേനേത്ഥമാഹതക്ഷത്തർ ഭഗവാരാദിഫൂകര നാഗംപതമന ക്വാപി പ്രജാഹദൈവദ്വിപ. തേന ഇത്ഥം ആഹതഃ, അവനാൽ ഇപ്രകാരം താളിക്കപ്പെട്ട. തേന ഇത്ഥം ആഹതഃ, അവനാൽ ഇപ്രകാരം അടിക്കപ്പെട്ടവനായ. ക്ഷത്ത സംബോധനയാണ്, അല്ലയോ ക്ഷത്താവേ വിദുര എന്ന്. വിദുരൻ്റെ ഒരു പേരാണ് ക്ഷത്താവ്. ക്ഷത്ത എന്ന് സംബോധനയാണ്, അല്ലയോ വിദുര. ഭഗവാൻ ആദിഫൂകര, ആദിഫൂകരമായി അവതരിച്ച ഭഗവാൻ അവനാൽ ഇപ്രകാരം തല്ലുകൊണ്ടവനായി തീർന്നു. ആഹത, അടിയേറ്റവനായി. അകമ്പത, ചലിച്ചില്ല, അനങ്ങിയില്ല. നാകമ്പത, മനക്ക് അല്പം, സ്വല്പം പോലും അനങ്ങിയില്ല. ഒരാഹത അടിയേൽക്കുമ്പോൾ മുഖം ഒന്ന് മാറുകയോ അല്ലെങ്കിൽ ദേഹത്തൊരു വേദന നടിക്കോ ഒന്നും ഉണ്ടായില്ല. നാകമ്പത മനക്ക്, അല്പം പോലും അകമ്പത ചലിച്ചില്ല. ക്വാപി, ഒരു ഭാഗം പോലും, അല്പം പോലും, ഒരിടം പോലും ചലിച്ചില്ല. പ്രജാഹത ഇവ ദ്വിപ, മാല കൊണ്ട് അടി കൊണ്ട് ആനയെ പോലെ, അത്രേ ഉള്ളൂ. ഫ്രജ ആഹത, ഫ്രജ മാല, ഫ്രക്ക മാല. പ്രജ ആഹത, ഒരു മുല്ലപ്പൂ മാല കൊണ്ട് ആനയ്ക്കൊരു അടി കൊടുത്താൽ എങ്ങനെയിരിക്കും? അതുപോലെ, അത്രേ ഉള്ളൂ. ദ്വിപഹ എന്ന് വെച്ചാൽ ആന. പ്രജ ആഹത ദ്വിപഹ ഇവ, മാല കൊണ്ടുള്ള അടിയേറ്റ ആനയെപ്പോലെ ശോഭിച്ചു. ആനയ്ക്കതൊരു കുഴപ്പവുമില്ല, ദേഹത്ത് കൊണ്ടുപോയിട്ട് പോലും തോന്നിക്കത്തില്ല. ഒരു പൂമാല കൊണ്ട് തല്ലുകൊണ്ടാൽ എങ്ങനെയാണോ ആന അതുപോലെ. ന അകമ്പത, അല്പം പോലും ചലിച്ചില്ല എന്നർത്ഥം. തേനേത്ഥമാഹതക്ഷത്തർ ഭഗവാനാദിഫൂകരാം നാഗംപതമന ക്വാപി പ്രജാഹതൈവദ്വിപ. ഹേ ക്ഷത്ത, ഇത്ഥം തേന ആഹത ആദിഫൂകര ഭഗവാൻ. പ്രജാ ഹതഹ ദ്വിപ ഇവ മനക്ക് ക്വാപി ന അകമ്പത. തേനേത്ഥമാഹതക്ഷത്തർ ഭഗവാനാദിഫൂകര നാഗംപത മന ക്വാപി പ്രജാഹതൈവദ്വിപ. തേനേത്ഥമാഹതക്ഷത്തർ ഭഗവാനാദിഫൂകര നാഗംപതമന ക്വാപി സ്രജാഹ ദൈവദ്വിപ. അഥോരുധാ സൃജന്മയാ അഫൃജന്മായാം യോഗമായേശ്വരേ ഹരൗ യാം വിലോക്യ പ്രജാസ്ത്രസ്ത മേനിരേ അസ്യോപസംയമം. അഥ അനന്തരം ഉരുധ, പല പ്രകാരം ഉരുധ,
ദ്വേധ എന്ന് വെച്ചാൽ രണ്ട് പ്രകാരം. നാരായണ നമ്മൾ കേട്ടാണ് ദ്വേധ രണ്ട് പ്രകാരം, അനേകഥ പല പ്രകാരത്തിൽ, ബഹുധ പല പ്രകാരം. അതിന് പകരമുള്ള വാക്കാണ് ഉരുധ എന്ന് വെച്ചാൽ പല പ്രകാരം. അഫ്രജത് മായാം, മായയെ സൃഷ്ടിച്ചു. അഫ്രജത് സൃഷ്ടിച്ചു മായാം. അപ്പൊ ധാരാളം ഗദ കൊണ്ടുള്ള തല്ലു കൊടുത്തിട്ടും ഭഗവാൻ ഒരു മാറ്റവും ഇല്ലെന്ന് കണ്ടപ്പോൾ ഈ അസുരൻ തൻ്റെ മായപ്രയോഗം നടത്താൻ നോക്കി. നേരെ ചെവിന് പറ്റില്ലെങ്കിൽ പിന്നെ തൻ്റേതായ മായ പ്രയോഗിക്കണം. അങ്ങനെ ഉരുധ അസുജനായ പല പ്രകാരത്തിൽ മായകളെ സൃഷ്ടിച്ചു. ആരുടെ നേരെയാണ്? യോഗമായേശ്വരേ ഹരോ, യോഗമായയുടെ ഈശ്വരനായ ഹരിയിലേക്കാണ് ഈ പ്രയോഗം മുഴുവൻ. ആരിൽ നിന്നാണോ ഈ ജഗത്ത് മായത്തിൽ മായ ഉണ്ടായത്, ആ ഉണ്ടാക്കിയ ഭഗവാന്റെ നേരെയാണ് മായ പ്രയോഗിക്കാൻ പോകുന്നത്. ഹരവു എന്നുവെച്ചാൽ ഹരിയിൽ, സപ്തമിയാണ് ഹരവു. യോഗ മായ ഈശ്വരേ, അതും സപ്തമിയാണ്. യോഗമായേശ്വരനായ, യോഗമായയുടെ ഈശ്വരനായ ഹരിയിൽ പലതരത്തിലുള്ള മായ പ്രയോഗിക്കാൻ തുടങ്ങി. യാം വിലോക്യാം, അവയെ കണ്ടിട്ട് പ്രജാസ്ത്രസ്താഹ, പ്രജകൾ പേടിച്ചുപോയി. ത്രസ്താഹ ഭയന്ന്, ഇത് കണ്ടിട്ട് പ്രജകൾ ഭയപ്പെട്ട് മേനിരേ അസ്യോപസംയമം, മേനിരെ വിചാരിച്ചു. മേനെ മേനാതെ മേനിരെ വിചാരിച്ചു, അസ്യ ഉപസംയമം, ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരമായി എന്ന് വിചാരിച്ചു. അസ്യോപസംയമം, സംയമം എന്ന് വെച്ചാൽ സംഹാരം. ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരമായി, സൃഷ്ടിയും സ്ഥിതിയും കഴിഞ്ഞു സംഹാരമായി എന്ന്, ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു. അത്ര കഠോരമായിരുന്നു അസുരൻ്റെ മായാപ്രയോഗം. പലതരത്തിലുള്ള മായകൾ, ഉരുധ പലതരത്തിൽ മായയെ സൃഷ്ടിച്ച് പ്രയോഗിച്ചു. കണ്ടു നിന്നവരൊക്കെ പേടിച്ചു പോയി, ലോകം നശിക്കാൻ പോവാണ് എന്ന് വിചാരിച്ച് അവരൊക്കെ പേടിച്ച് അരണ്ടുപോയി. ഇത്രയ്ക്ക് വലുതായിരുന്നു അസുരൻ്റെ മായാപ്രഭാവം. അധോരുധാസൃജന്മായം യോഗമായേശ്വരേ ഹരവും യാം വിലോക്യ പ്രജാസ്ത്രസ്താഹ മേനിരേഫ്യോപസംയമം. അഥ യോഗമായേശ്വരേ ഹരവും ഉരുധ മായാം അഫൃജത് യാം വിലോക്യ ത്രസ്താഹ പ്രജാഹം അഫ്യ ഉപസംയമം മേനിരേ. അധോരുധാഫൃജന്മായാം യോഗമായേശ്വരേ ഹരവും യാം വിലോക്യ പ്രജാസ്ത്രസ്താമേനിരേ ഫ്യോപസംയമം. അധോരുധാഫൃജന്മായാം, വായിക്കും അങ്ങനെ വായിക്കണം, അധോരുധാഫൃജന്മായാം. അധ ഉരുധ അഫൃജത് മായാം, അധോരുധാഫൃജന്മായാം യോഗമായേശ്വരേ ഹരൗ യാം വിലോക്യ പ്രജാസ്ത്രസ്താമേനിരേ ഫ്യോപസംയമം. പ്രവപുറു വായവശ്ചണ്ടാസ്തമ പാംസമൈ തം പയ തമ പാംസവമൈരയൻ ദിക്ഷ്യോ നിപേതുർഗ്രാവാണക്ഷേപണേ പ്രഹിതായിവാം. ഇനി കുറച്ച് ശ്ലോകത്തിൽ കൂടി ഈ ഹിരണ്യാക്ഷൻ്റെ മായകൾ എന്തൊക്കെയായിരുന്നുവെന്ന് വർണ്ണിച്ച് കേൾപ്പിക്കാം. പ്രവപുഹു വായവഹ, വായവഹ വായുക്കൾ, വായുഹു വായു വായവഹ ബഹുവചന. പ്രവപുഹു വീശി, പ്രചണ്ഡാഹ കഠോരമായ കാറ്റുവീശി. ചെറിയ കാറ്റുകളല്ല, അതികഠിനമായ കൊടുങ്കാറ്റു പോലെ കാറ്റുവീശി. പ്രവപുർ വായവശ്ചണ്ഡാഹ, പ്രവപുഷ് വായവശ്ചണ്ഡാഹ. പ്രവപുഹു ഒരു വാക്ക്, വായവഹ മറ്റൊരു വാക്ക്, ചണ്ഡാഹ മറ്റൊരു വാക്ക്. പിന്നെ തമഹ ഇരുട്ട് എന്നത്. പാംസവം, പാംസവം പൊടികൾ, പാംഫു പൊടി. ഐരയൻ എന്ന് വെച്ചാൽ പ്രേരിപ്പിച്ചു പോകുന്നത്.
പൊടി നിമിത്തമുള്ള അന്ധകാരത്തെ പ്രേരിപ്പിച്ചു. കാറ്റ് വീശിക്കഴിഞ്ഞാൽ പിന്നെ പൊടി ഉണ്ടാകും. നല്ല കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പൊടിപടലം കൊണ്ട് നിറയും. അപ്പൊ പാംഫവം ഐരയൻ, ഐരയൻ പ്രചോദിപ്പിച്ചു, കൂടിച്ചേർത്ത് വന്നു എന്നർത്ഥം. നമ്മൾ വായിക്കുമ്പോൾ പാംഫവ മൈരയൻ, മൈരയൻ എന്നൊരു വാക്കില്ല, പാംഫവം ഐരയൻ എന്നാണ്. കുടിച്ചേർക്കുമ്പോൾ പാംഫവ മൈരയൻ, മായ്ക്ക് ബലം കൊടുക്കരുത്, മാ സ്ട്രെസ് ചെയ്യാതെ പറഞ്ഞാൽ മതി, പാംഫവ മൈരയൻ എന്നേ പറയാവൂ. പ്രവവുർ വായവ ചണ്ഡാഹ തമ പാംഫവം ഐരയൻ ദിക്ഭ്യോ നിപേതു, ദിക്കുകളിലേക്ക് നിപേതുഹു വീണു ഗ്രാവാണഹ കല്ലുകൾ. ക്ഷേപണൈ പ്രഹിതായിവ, എറിഞ്ഞതുപോലെ. ക്ഷേപണം എന്ന് വെച്ചാൽ കവണ എന്നാണ്. കവണ എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്നൊരു വാക്കാണ്. ഈ രണ്ട് കമ്പുകൾ ഇണച്ചു വെച്ചിട്ട് അറ്റത്ത് റബ്ബർ പോലെ കെട്ടിയിട്ട് അതേ കൂടി എന്താ കല്ല് ഇങ്ങനെ തൊടുത്തയക്കുന്ന, അതിനെ കവണയെന്നും കവണക്കല്ലുകൾ എന്നൊക്കെ ഇത് പറയുമായിരുന്നു. അതിൻ്റെ പകരമുള്ള സംസ്കൃത വാക്കാണ് ക്ഷേപണൈഹി. ക്ഷേപണങ്ങളാൽ ഗ്രാവാണഹ കല്ലുകൾ പ്രഹിതായിവ, എറിയപ്പെട്ടതുപോലെ. അപ്പോൾ തുരുതുരാന്ന് കല്ല് വീണുകൊണ്ടേയിരിക്കുക മുകളിൽ നിന്ന്. അത് കണ്ടാൽ തോന്നും കവണയിൽ അമ്പ എന്താണ് കല്ലുകൾ താഴേക്ക് വീഴ്ചയല്ലേ എന്ന് തോന്നിക്കും. ദിക്കുകളിലേക്ക് ഓരോ ദിക്കിൽ നിന്നും വരും, മുകളിൽ നിന്ന് നാനാ ദിക്ക് നാല് വശത്തുള്ള ദിക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ധാരാളം കല്ലുകൾ വന്ന് വീണുകൊണ്ടേയിരിക്കുക. കൊടുങ്കാറ്റടിക്കുക, പൊടിപടലങ്ങൾ ധാരാളം വ്യാപരിക്കുക. പ്രവപുർവായവശ്ചണ്ടാസ്തമപാംസവമൈരയൻ ദിഗ്ഭ്യോ നിവേദുർഗ്രാവാണക്ഷേപണേ പ്രഹിതായിവാം ചണ്ടാഹ വായവഹ പ്രവഹു പാംസവം തമഹ ഐരയൻ ക്ഷേപണൈഹി പ്രഹിതാഹ ഇവാം ഗ്രാവണഹ ദിഗ്ഭ്യഹ നിവേദു പ്രവപുർവായവശ്ചണ്ടാസ്തമപാംസവമൈരയൻ ദിഗ്ഭ്യോ നിപേതുർഗ്രാവാണക്ഷേപണേ പ്രഹിതായിവാം പ്രവപുർവായവശ്ചണ്ഡാ തമപാംസവമൈരയൻ ദിഗ്ഭ്യോ നിപേതുർഗ്രാവാണക്ഷേപണേ പ്രഹിതായിവാം പ്രവപുർവായവശ്ചണ്ഡാ തമപാംസവമൈരയൻ ദിഗ്ഭ്യോ നിപേതുർഗ്രാവാണക്ഷേപണേ പ്രഹിതായിവാം ദ്യൗർ നഷ്ടഭഗണഭ്രൗഘൈ പവിദ്യുത്സ്തനയിത്നുഭി വർഷദ്ഭി പൂയകേശാസം വിണ്ണോത്രാസ്ഥീനി ചാഫകൃത് ദ്യൗഹ ദ്യോവ് ആകാശം നഷ്ടഭഗണാഹ നക്ഷത്രങ്ങളില്ലാത്തതായി ദ്യൗർ നഷ്ടഭഗണാഹ ഭഗണങ്ങൾ നക്ഷത്രങ്ങൾ ആകാശം നക്ഷത്രങ്ങളില്ലാത്തതായി അഭ്രൗഖൈഹി മേഘക്കൂട്ടങ്ങളാൽ ഫ വിദ്യുത്സ്തനയിത്നുഭിഹി മിന്നലും ഇടിയോടും കൂടിയാണ് ഫ വിദ്യുത് മിന്നലോടു കൂടിയാണ് തനയിത്നു ഇടി തനയിത്നുഭിഹി ഇടികളാൽ ഫ വിദ്യുത് സ്തനയിത്നുഭിഹി മിന്നലോടുകൂടിയ ഇടികളാൽ മേഘങ്ങൾ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കാൻ തുടങ്ങി ധാരാളം. മേഘങ്ങൾ വന്നാൽ പിന്നെ നക്ഷത്രങ്ങൾ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ആദ്യം ദ്യൗഹു നഷ്ടഭഗണാഹ അഭ്രൗഖൈഹി ഫവിദ്യുത് സ്തനയത്നുഭിഹി വർഷദ്ഭിഹി പൊഴിയുന്ന പൂയ കേശ അഫൃക് വിൺ മൂത്ര അസ്ഥീനിച്ച അഫകൃത് പൂയഹ എന്നിട്ട് ദുർഗന്ധം കേശം മുടി അഫൃക്ക് ചോര വിട്ട് മലം മൂത്രം അറിയാം അസ്ഥീനി എല്ലുകൾ ച അഫകൃത് പല പ്രാവശ്യം ച അഫകൃത് രണ്ട് വാക്കാണ് അസ്ഥീനിച്ച അസ്ഥികളും
അഫക്കർ പല പ്രാവശ്യം വർഷദ്ഭിഹി ആകാശത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചു വരുന്നു, മുടികൾ കഷ്ണങ്ങളായിട്ട് പറന്നു വരുന്നു, ചോര പൊഴിഞ്ഞു വരുന്നു, മലമൂത്രങ്ങൾ ധാരാളം ആകാശത്തും താഴേക്ക് പൊഴിഞ്ഞു വീഴുന്നു, അസ്ഥിക്കഷ്ണങ്ങൾ പൊഴിഞ്ഞു വീഴുന്നു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. മായാപ്രയോഗത്തിൻ്റെ വൈശിഷ്ട്യങ്ങളാണ് ഇതൊക്കെ. ദൗർനഷ്ടഭഗണാഭ്രൗഖൈഫവിദ്യുത്സ്തനയിത്വഭീ വർഷദ്ഭിപ്പൂയകേശാഫൃഗ്വിൺമൂത്രാഫ്ഥീനി ജാഫൃഗ് ഫവിദ്യുത്സ്തനയിത്വഭീ അഫകൃത് പൂയ കേശ അഫൃക് വിട്സ് മൂത്ര അഫ്തി പൂയകേശാഫൃക് വിൺമൂത്രാഫ്തീനി വർഷദ്ഭിഹി അപ്രൗഘൈഹ് ദൗഹ് നഷ്ടഭഗണാഹ ദൗർനഷ്ടഭഗണാഭ്രൗഘൈഫ വിദ്യുത്സ്തനയിത്വഭീ വർഷദ്ഭി പൂയകേശാഫൃക് വിൺമൂത്രാഫ്ഥീനി ജാഫക ദൗർനഷ്ടഭഗണാഭ്രൗഘൈഫ വിദ്യുത്സ്തനയിത്വഭീ വർഷദ്ഭി പൂയകേശാഫൃക് വിൺമൂത്രാഫ്ഥീനി ജാഫക ദൗർനഷ്ടഭഗണാഭ്രൗഘൈഫ വിദ്യുത്സ്തനയിത്വഭീ വർഷദ്ഭി പൂയകേശാഫൃക് വിൺമൂത്രാഫ്ഥീനി ജാഫക ഗിരയപ്രത്യദൃശ്യന്ത നാനായുധമുചോനഖാം ദിഗ്വാഫഫോ യാതുധന്യശൂരിന്യോ മുക്തമൂർദ്ധജാഹം ഗിരേഹ പ്രത്യദൃശ്യന്ത പർവ്വതങ്ങൾ കണ്ടു. പർവ്വതങ്ങളുടെ കൊടുമുടികൾ അതേപോലെ അടന്ന് താഴേക്ക് വന്ന് വീണ് താഴെയിരിക്കുന്നു. ഇതൊക്കെ മായാപ്രയോഗമാണ്. ഗിരേഹ ഗിരികൾ ബഹുജനമാണ്. പ്രത്യദൃശ്യന്ത കാണപ്പെട്ടു. നാനായുധമുചോ അനഖ ഹേ അനഖ സംബോധനയാണ്. പാപമില്ലാത്തവനെ, പരിശുദ്ധനായവനെ, ബഹുവിധത്തിലുള്ള ആയുധങ്ങൾ കാണപ്പെട്ടു. ആയുധമുച ആയുധങ്ങൾ മോചിപ്പിക്കുന്നതായി കണ്ടു. പർവ്വതങ്ങൾ കണ്ടു. പല തരത്തിലുള്ള ആയുധജാലങ്ങൾ താഴേക്ക് ഒഴിഞ്ഞു വീഴുന്നതുകൊണ്ടു ദിക്വാഫഫോം ദിക്കാകുന്ന വസ്ത്രമുടുത്ത യാതുധന്യ രാക്ഷസിമാർ. ദിക്കാകുന്ന വസ്ത്രമുടുത്ത രാക്ഷസിമാർ എന്ന് വെച്ചാൽ വസ്ത്രമില്ലാത്തവർ എന്നർത്ഥം, നഗ്നകൾ എന്നർത്ഥം. ദിക്കാണ് വസ്ത്രം, വേറൊന്നുമില്ല. അപ്പം ദിക്കിൻ്റെ അറ്റ എവിടെയാണ്, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ദിക്കാകുന്ന വസ്ത്രമില്ല എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഭംഗി ദിക്കാകുന്ന വസ്ത്രം ഉടുത്തവർ എന്ന് പറയാൻ വേണ്ടി ഭാഗവതം പുറപ്പെട്ടതാണ്. നഗ്നകൾ എന്ന് പറയാതെ നഗ്നങ്ങളായ രാക്ഷസിമാർ. ശൂലിന്യോ ശൂലം കയ്യിലുള്ളവരാണ്. മുക്ത മൂർദ്ധജാഹ മുടി അഴിച്ചിട്ടവരാണ്. മൂർദ്ധജം മുടി, മുക്തം അഴിച്ച മുക്തമൂർദ്ധജാഹ മുടി അഴിച്ചിട്ട് ശൂലം കയ്യിൽ പിടിച്ച വസ്ത്രം ഉടുക്കാത്ത യാതുധാനികൾ അങ്ങനെ കാണപ്പെട്ടു അവിടെ. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മായപ്രയോഗങ്ങളാണ്. ഗിരയപ്രത്യദൃശ്യന്താനായുധമുജോനഖാം ദിഗ്വാസോ യാതുധന്യശൂലിന്യോ മുക്തമൂർദ്ധജാഹ ഹേ അനഖാം ഗിരേഹ നാനായുധമുചഹാം പ്രത്യദൃശ്യന്ത ദിഗ്വാസൂലിന്യ മുക്തമൂർദ്ധജാഹ യാതുധന്യ പ്രത്യദൃശ്യന്ത ഗിരയപ്രത്യദൃശ്യന്താനായുധമുചോനഖാം ദിഗ്വാസുഹോയാതുധന്യശൂലിന്യോ മുക്തമൂർദ്ധജാഹ ഗിരയപ്രത്യദൃശ്യന്താനായുധമുചോനഖാം ദിഗ്വാസുഹോയാതുധന്യശൂലിന്യോ മുക്തമൂർദ്ധജാഹം ബഹുഭീരിയക്ഷരക്ഷോഭീം പത്യശ്വരഥകുഞ്ചരൈ ആദതായിഭിരുത്സൃഷ്ടാം ഹിംസ്രാ വാചോതി വൈശഫാഹം ബഹുഭിഹി യക്ഷരക്ഷോഭി. ധാരാളം യക്ഷഫുകൾ, യക്ഷന്മാരെ രക്ഷഫുകൾ, ഇവരാരും പതി അശ്വരഥ കുഞ്ചരേഹി പതികൾക്കാലാൾ
അശ്വം കുതിര രഥമറിയാം കുഞ്ചരം ആന ചതുരംഗ സൈന്യത്തെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആന കുതിര തേര് കാലാൾ, കാലാളിലാണ് പതി എന്ന് വിളിച്ചത്. അശ്വം കുതിരയാണ്, രഥമറിയാം കുഞ്ചരം ആനയുമാണ്. പത്യശ്വരഥ കുഞ്ചരൈഹി ആതതായിഭിഹി ഉത്സൃഷ്ടാഹ. ആതതായികൾ, ഭഗവത്ഗീതയിൽ പറയുന്ന ആതതായിയല്ല ഇവിടെ, ഇവിടെ ആയുധം ധരിച്ചിരിക്കുന്നവരെയാണ് ആതതായികൾ എന്ന് വിളിക്കുന്നത്. ആയുധധാരികൾ എന്നുള്ളതിന് പകരം ഉള്ളൊരു വാക്കാണ് ആതതായി. ഭഗവത്ഗീതയിൽ പലതരത്തിലുള്ള പാപം ചെയ്തവരെയാണ് ആതതായികൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ പക്ഷെങ്കിൽ അങ്ങനെയല്ല, ആയുധം ധരിച്ചിരിക്കുന്നവർ എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. ആതതായിഭിഹി ഉത്ഫൃഷ്ടാഹ പൊഴിക്കുന്നു ഹിംസ്രാഹ വാചോദിവൈശഫാഹം. ഹിംസ്രങ്ങളായ, ഹിംസിക്കപ്പെടുന്നവയും അതിവൈശഫാഹ വളരെ ക്രൂരങ്ങളുമായ വാചഹ വാക്കുകൾ കേൾക്കപ്പെട്ടു എന്ന്. ഹിംസാസ്വഭാവമുള്ളവരെ ആയിരുന്നു ആയ കുറേ യക്ഷന്മാരെ രാക്ഷസുകൾ, ആന തേര കാലാൾ തുടങ്ങിയിരിക്കുന്ന സൈന്യങ്ങൾ, അതേപോലെ അവർ പറയുന്ന അതിക്രൂരങ്ങളായ വാക്കുകളും കേൾക്കാൻ പറ്റും. ഇതൊക്കെ മായപ്രയോഗമാണ്. കാരണം യക്ഷന്മാരും രാക്ഷസന്മാരുമായ രാക്ഷസുകളുമായ കുറെ സൈന്യങ്ങൾ, അവരുടെ ചതുരംഗ സൈന്യങ്ങൾ, അതിൽ ആയുധധാരികളായിട്ട് ഹിംസിക്കാൻ പറ്റുന്ന, അതായത് കൊല്ലാൻ പറ്റുന്ന വാക്കുകൾ പറയുക. വാക്കുകൊണ്ട് കൊല്ലാൻ പറ്റുമല്ലോ ചെല്ലേ, നമ്മൾ തന്നെ പറയും. അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ബഹുഭിരിയക്ഷരക്ഷോഭിപത്യശ്വരഥകുഞ്ചരൈ ആതതായിഭിരുത്സൃഷ്ടാഹിംസ്രാ വാചോദിവൈശഫാഹം. ആതതായിഭിഹി ബഹുഭിഹി യക്ഷരക്ഷോഭിഹി പത്യശ്വരഥകുഞ്ചരൈഹി അതിവൈശഫാഹ വാചഃ. ബഹുഭിരിയക്ഷരക്ഷോഭിപശ്യ പത്യശ്വരഥ കുഞ്ചരൈ ആതതായിഭിരുത്സൃഷ്ടാഹിംസ്രാവാചോദ്യവൈശഫാഹം. ബഹുഭിരിയക്ഷരക്ഷോഭിപത്യശ്വരഥകുഞ്ചരൈ ആതതായിഭിരുത്സൃഷ്ടാഹിംസ്രാവാചോദ്യവൈശഫാഹം. പ്രാദുഷ്കൃതാനാം മാം മായാനാം അസുരീണാം വിനാശയൻ സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുങ്ക്ത ദയിതം ത്രിപാദ്. പ്രാദുഷ്കൃതാനാം പ്രത്യക്ഷീഭവിച്ച, പ്രാദുർഭവിച്ച പ്രാദുഷ്കൃതാനാം മായാനാം മായകൾ, ഇപ്രകാരമുള്ള ആസുരമായകളെയൊക്കെ പ്രത്യക്ഷമായിട്ടുള്ള കാണാൻ പറ്റി. അതിങ്ങനെ പ്രാദുർഭവിക്കുകയാണ്, ഉണ്ടാകുന്നു മറയുന്നു, പിന്നുന്നുണ്ടാകുന്നു മറയുന്നു, വീണ്ടും വീണ്ടും വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ആസുരീണാം അസുരന്മാരുടെ മായകൾ വിനാശയൻ, വിനാശി അതിനെ നശിപ്പിച്ചുകൊണ്ട് സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുങ്ക, കയ്യിലിരുന്ന സുദർശനത്തെ പറഞ്ഞേച്ചാൽ മതി ഈ മായയെ മുഴുവൻ നശിപ്പിച്ചു കളയും. ദൈതം ഇഷ്ടപ്പെട്ട സുദർശനത്തെ, ദൈതം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സുദർശനത്തെ പറഞ്ഞയച്ചു. ആരാണ് ത്രിപാദ്? ഇവിടെ ത്രിപാദ് എന്ന് വെച്ചാൽ യജ്ഞവരാഹമൂർത്തിയായ ഭഗവാൻ എന്നർത്ഥം. മൂന്ന് ലോകങ്ങളിലും പാദമുറപ്പിച്ചു നിർത്താൻ കെൽപ്പുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് വരാഹമൂർത്തിയെ ഇവിടെ ത്രിപാദ് എന്ന് വിളിച്ചത്. പ്രാദുഷ്കൃതാനാം മായാനാം ആഫുരീണാം വിനാശയൻ സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുങ്ക്തദൈതം ത്രിപാദ്. പ്രാദുഷ്കൃതാനാം ആഫുരീണാം മായാനാം വിനാശയൻ ത്രിപാദ് ദൈതം സുദർശനാസ്ത്രം പ്രായുങ്ക്ത. പ്രാദുഷ്കൃതാനാം മായാനാം ആഫുരീണാം വിനാശയൻ സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുങ്ക്ത ദൈതം ത്രിപാദ്.
പ്രാദുഷ്കൃതാനാമായാനാം ആഫുരീണാം വിനാശയൻ സുദർശനാസ്ത്രം ഭഗവൻ പ്രായും തദൈതം കൃപാത് തദാദിതേ സമഭവത് സാസാഹൃതിവേപഥു മരന്ത്യാഭർത്തുരാദേശം സ്തനാർച്ചാശ്രുശുശ്രുവേം. അപ്പോൾ അതിഥേഹേ അല്ല തഥാ ദിദേഹ്, അപ്പോൾ ദിദിയുടെ സമഭവത് ഭവിച്ചു, സഹസാ ഹൃദി വേപഥു, സഹസ പെട്ടെന്ന് ഹൃദി ഹൃദയത്തിൽ വേപഥു വിറയൽ, സ്മരന്ത്യാഹ സ്മരിക്കുന്നവളായിട്ട്, ഭർത്തുഹു ആദേശം ഭർത്താവിൻ്റെ നിർദ്ദേശത്തെ, തനാദിച അസൃത് പ്രശുശ്രുവേ സ്തനത്തിൽ നിന്നും ചോര ഒഴുകുകയും ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ തഥാ ദിതേഹി, ദിതിയുടെ മനസ്സിൽ ഹൃദി സഹസ വേപഥുഹു സമഭവത്, ദിതിയുടെ മനസ്സിൽ ഒരു വിറയലുണ്ടായി. കാരണം തൻ്റെ ഭർത്താവ് പറഞ്ഞതാണ് പണ്ടിങ്ങനെ മക്കളുണ്ടായാൽ ഇങ്ങനെ ഇരിക്കും എന്നന്ന് പറഞ്ഞതാണ്. അതും കൂടി ഓർത്തു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു വിറയലുണ്ടായി. വേപഥുഹു വിറയൽ, ഹൃദി ഹൃദയത്തിൽ സഹസ പെട്ടെന്ന് സമഭവത്തിലുണ്ടായി. എന്തുകൊണ്ടാണ്? ഭർത്തുഹു ആദേശം സ്മരന്ത്യാഹ, ഭർത്താവിൻ്റെ അന്നത്തെ നിർദ്ദേശം സ്മരിക്കുന്നവളായിട്ട് അവളുടെ മുലകളിൽ നിന്നും ചോര ഒഴുകുകയും ചെയ്തു. ഇതൊക്കെ ദുർലക്ഷണങ്ങളായിട്ട് തന്നെയാണ് ദിദിയുടെ ഈ പ്രസ്താവന. തദാദിതേ സമഭവത് സഹസാഹൃതി വേപഥൂം സ്മരന്ത്യാഭർത്തുരാദേശം സ്തനാർച്ചാശ്രുശുശ്രുവേം. തദാ ഭർത്തുഹു സ്മരന്ത്യാഹ ദിതേഹി ഹൃദി വേപഥുഹു സമഭവത് സ്തനാദ് അശ്രുശുശ്രുവേ ച. തദാ ദിദേ സമഭവൻ, അപ്പൊ തഥാ ദിദേഹെന്ന് വായിക്കാവൂ, അതിദേഹെന്ന് ആവരുത്. നമ്മൾ അറിയാതെ വായിച്ചു പോകുമ്പോൾ തഥാ അതിദേഹെന്ന് വരും. അപ്പൊ തഥാ ദിദേഹ സമഭവൻ സഹസാഹൃതി വേപഥൂം സ്മരന്ത്യാ ഭർത്തുരാദേശം സ്തനാർച്ചാശ്രുശ്രുവേ. തദാദിതേ സമഭവത് സഹസാഹൃതി വേപഥൂ സ്മരന്ത്യാ ഭർത്തുരാദേശം സ്തനാശ്രുശ്രുവേ. വിനഷ്ടാ സുസ്വമായാസൂം ഭൂയശ്ചൗവ്രജകേശവം പുരുഷോപഗൂഹമാനോം ആ ഉപഗൂഹ്യമാനോമും ദദിശേവസ്ഥിതം ബഹി. വിനഷ്ടാ സുസ്വമായാസൂം, സുദർശനം പ്രയോഗിച്ചപ്പോൾ ഈ വായുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അസുരന്റെ സ്വമായാഫു വിനഷ്ടാഫു, സ്വന്തം മായകളൊക്കെ നഷ്ടമായപ്പോൾ, ഭൂയശ്ച ഔവ്രജകേശവം, വീണ്ടും പിന്നെയും ഭഗവാന്റെ നേർക്കു ചെന്നു. ഔവ്രജ്യ നേരെ എത്തിയിട്ട് രുഷ ഉപഗൂഹമാനോ അമും, കോപത്തോടെ മാറോടു ചേർത്ത് അമർത്ത ഉപഗൂഹനം ചെയ്യുന്നവൻ, ഉപഗൂഹമാന അമും അവനെ, ദദിശേ അവസ്ഥിതം ബഹി, പുറത്തു നിൽക്കുന്നവനായിട്ട് കണ്ടു. താൻ പ്രയോഗിച്ച ഓരോ മായയും സുദർശന ചക്രം കൊണ്ട് ഇല്ലാണ്ടാക്കിയപ്പോൾ എന്തെന്നില്ലാത്ത കോപം അസുരനുണ്ടായി. നേരത്തെ ഗീത കളഞ്ഞത് മേടിച്ചില്ല, തൃശൂലം ഒടിച്ചു കളഞ്ഞു, രണ്ടു തരത്തിൽ കോപമായി. ഇപ്പം മൂന്നാമത് മായാപ്രയോഗം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. മൂന്ന് വിധത്തിൽ തന്നെ പരാജയപ്പെടുത്തിയവനായ ഭഗവാന്റെ നേരെ വർദ്ധിച്ച കോപത്തോടുകൂടി ഓടി അടുത്തോട്ട് വന്ന് രണ്ട് കൈകൊണ്ടും ഭഗവാനെ തൻ്റെ മാറോട് ചേർത്ത് ഗാഠമായി ആലിംഗനം ചെയ്ത് അമർത്തി ഞെക്കിയില്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അമർത്തി പിടിച്ചു കഴിയുമ്പോൾ ഭഗവാൻ പുറത്തു നിൽക്കുന്നു. ഈ അഭരണമായ എന്തിരിക്കുന്നു, അഭരണമായ ഇത്രയല്ലേ ഉള്ളൂ.
അപ്പൊ തന്റെ കൈക്കകത്ത് മാറോട് ചേർന്ന് അമർന്നിരുന്നു എന്ന് എന്ന് വിചാരിച്ച ഈ ഭൂഗരമൂർത്തി ദാ അവിടെ പുറത്ത്. അതുകൊണ്ടാണ് ദദൃശേ അവസ്ഥിതം ബഹിഹി, ബഹിഹി അവസ്ഥിതം ദദൃശേ, പുറത്ത് നിൽക്കുന്നുണ്ട്. എപ്പോഴാണ്? ഉപഗൂഹമാനോമോ, തന്നോട് ചേർത്ത് ആലിംഗനം ചെയ്തപ്പോൾ ദാ പുറത്ത് നിൽക്കുന്നു. ഒന്നുകൂടി കോപം കൂടി, ഇനിയിപ്പോൾ കോപിക്കാനില്ല, കോപിക്കാൻ അറിയാവുന്നതിൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കാനിപ്പം. ഇത്രയും ഒന്ന് കോപിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ കാത്തിരുന്നത്. അല്ലെങ്കിൽ ആദ്യം ചെയ്തുകൂടെ? ബ്രഹ്മാവ് ചോദിച്ചല്ലോ, എന്തിനാ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നത്, ഈ വധം പൂർത്തിയാക്കി സന്ദേശിക്കുമ്പോൾ തിരിച്ചു പോകരുത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും യഫുരൻ എന്ന് കളിപ്പിക്കണം, കാരണം അവിടെ തൻ്റെ എന്താണ് ഈ കാവൽക്കാരനല്ലേ, അയാളെ ഒന്ന് കളിപ്പിച്ച് ആ രസം അനുഭവിച്ചിട്ട് അവസാനമായിക്കോട്ടെ. അപ്പം അയാളിൽ നിന്നും എന്തുമാത്രം കോപം, ഈ കോപത്തെ മുഴുവനും ഉപസംഹരിച്ചിട്ട് വേണം അയാൾക്ക് മോക്ഷം കൊടുക്കാൻ, അല്ലാതെ പറ്റില്ലല്ലോ. ഈ കോപം ഉള്ളിൽ വെച്ചുകൊണ്ട് അയാൾക്ക് മോക്ഷം കൊടുക്കാൻ പറ്റില്ല. ഇത് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്ത് ഓരോന്നിനെയും പുറത്തെടുത്ത് നശിപ്പിച്ചോളും. എന്തുമാത്രം കോപത്തിൻ്റെ ഒരു വലിയ കൂടായിരുന്നു യഫുരൻ, അത് മുഴുവൻ വലിച്ചെടുക്കണം, അയാളെ പ്രകോപിപ്പിക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളികൾ കളിച്ചത്. ഇത് വിദഗ്ധമായി ഭഗവാൻ ചെയ്ത ലീലയാണ്. ഓരോരുത്തരുടെ ഉള്ളിലുള്ള ദുഷ്ടത മുഴുവനും എടുത്തിട്ട് വേണ്ടേ അവരെ എന്ത് ചെയ്യാൻ, തന്നോട് ചേർക്കാൻ, അല്ലാതെ പറ്റില്ലല്ലോ. വിനഷ്ടാഫു സ്വമായാഫോ ഭൂയശ്ച വ്രജകേശവം ഋഷോ ഉപഗൂഹമാനോമും ദദിശേ അവസ്ഥിതം ബഹിഃ. സ്വമായാഫു വിനഷ്ടാഫു ഭൂയ കേശവം ആവൃജ്യ തുഷാ ഉപഗൂഹമാന അമും ബഹിഹി അവസ്ഥിതം ദദൃശി. വിനഷ്ടാഫു സ്വമായാഫു ഭൂയശ്ചാവൃജ്യ കേശവം തുഷോപഗൂഹമാനോമും ദദിശേ അവസ്ഥിതം ബഹിഃ. വിനഷ്ടാഫു സ്വമായാഫു ഭൂയശ്ചാവൃജ്യ കേശവം തുഷോപഗൂഹമാനോമും ദദിശേ അവസ്ഥിതം ബഹിം. തം മുഷ്ടിഭിർവിനിഘ്നന്തം വജ്രഭാരൈരഥോക്ഷജം കരേണ കർണമൂലേ കർണമൂലേ ഹന്യഥ ത്വാഷ്ട്രം മരുത്പതി. തം അവനെ മുഷ്ടിഭിഹി വിനിഘ്നന്തം, മുഷ്ടികൾ കൊണ്ട് അടിക്കുന്ന അവനെ വജ്രഫാരേ, വജ്രം പോലെ ബലമേറിയ മുഷ്ടി കൊണ്ട് തന്നെ ഇടിക്കുന്നവനായ അവനെ അധോക്ഷത ഭഗവാൻ, അധോക്ഷതൻ ഭഗവാൻ, കരേണ തൻ്റെ കൈകൊണ്ട്, കർണമൂലേ ചെവിയുടെ മൂലത്തിൽ എന്ന് വെച്ചാൽ മലയാള ഭാഷയിൽ കർണക്കുറ്റി എന്ന് പറയാം, അതാണ് കർണമൂലം. ചെവിയുടെ മൂലത്തിൽ കർണക്കുറ്റിക്ക് നോക്കി, മൂലേ ഹന്യഥാഹം, ആ കർണമൂലത്തിൽ മരുത്പതി ത്വാഷ്ട്രം ഇവ അഹന്യഥ, കർണമൂലേ അഹന്യഥ, കർണമൂലേ അഹന്യഥ, കർണമൂലേ അഹൻ, കർണക്കുട്ടിക്കടിച്ചു എങ്ങനെയാണത്? ത്വാഷ്ട്രം മരുത്പതി, മരുത്പതി എന്ന് വെച്ചാൽ ഇന്ദ്രൻ, ത്വാഷ്ട്രം എന്ന് വെച്ചാൽ ത്വഷ്ടാവിൻ്റെ പുത്രൻ ആരാണ്? വൃത്രാസുരൻ. ഇന്ദ്രൻ വൃത്രാസുരനെ എന്ന പോലെ മരുത്പതി ത്വാഷ്ട്രം യഥ, മരുത്പതിയായ ഇന്ദ്രൻ ത്വഷ്ടാവിൻ്റെ പുത്രനെയാണ് ത്വാഷ്ട്രൻ എന്ന് വിളിക്കുന്നത്. ത്വഷ്ടാവിൻ്റെ പുത്രൻ ആരാണ്? ഈ വൃത്രാസുരൻ. ഇന്ദ്രൻ വൃത്രാസുരനെ എന്ന പോലെ തൻ്റെ കൈകൊണ്ട് ആ അസുരൻ്റെ കർണമൂലത്തിൽ കണക്കറ്റ് അടിച്ചു ഭഗവാൻ. ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇയാളുടെ കോപത്തിൻ്റെ മൂന്ന് നാല് തരത്തിലുള്ള കോപം മുഴുവൻ പുറത്തെടുത്തു. ഇനി അകത്തൊന്നും ഇരിപ്പില്ല എന്ന് ബോധ്യമായപ്പോൾ ആ കർണക്കുറ്റികൾ നമുക്ക് ഒറ്റ അടിയും കൂടി കൊടുത്തു ധാരാളമായി. ഇതുകൊണ്ട് ഭക്രതും നശിച്ച് അയാൾ തന്നോട് ചേരാൻ പര്യാപ്തരായി.
ഹസ്തം മുഷ്ടിഭിർവിനിഘ്നന്തം വജ്രഭാരീരധോക്ഷജ കരേണ കർണമൂലേഹൻ യഥാ ത്വാഷ്ട്രം മരുത്പതീം വജ്രഭാരൈഃ മുഷ്ടിഭിഃ വിനിഘ്നന്തം തം അധോക്ഷജ കരേണ കർണമൂലേ മരുത്പതിഃ ത്വാഷ്ട്രം യഥാ അഹൻ തം മുഷ്ടിഭിർവിനിഘ്നന്തം വജ്രഭാരൈരധോക്ഷജ കരേണ കർണമൂലേന അഹം യഥാ ത്വാഷ്ട്രം മരുത്പതീം തം മുഷ്ടിഭിർവിനിഘ്നന്തം വജ്രഭാരൈരധോക്ഷജാം കരേണ കർണമൂലേന അഹം യഥാ ത്വാഷ്ട്രം മരുത്പതീം പാഹദോ വിശ്വജിതാഹ്യവജ്ഞയാം പരിഭ്രമദ്ഗാത്ര ഉദസ്ഥലോചനാം വിശീർണ ബാഹുവം ഘൃശിരോരുഹോപതം യഥാ നഗേന്ദ്രോ ലുലിതോ നഹസ്വതാം അവൻ ആഹത അടികൊണ്ടവനായപ്പോൾ വേറെ എവിടെ അടിച്ചാലും ബോധം കെട്ട് വീഴില്ല. കർണക്കുട്ടിക്കൊരു അടി കൊടുത്താൽ അപ്പം അവിടുത്തെ മർമ്മങ്ങൾ, തലച്ചോറിലെ പ്രധാനപ്പെട്ട മർമ്മങ്ങൾ നിഷ്പ്രഭമായാൽ അപ്പ ബോധം കെട്ട് തലതെറങ്ങി താഴെ വീഴും. അതുകൊണ്ടാണ് പണ്ടുമല്ലേ കർണക്കുട്ടിക്ക് തല്ലുന്നു എന്നൊരു പ്രയോഗം വരാൻ കാരണം കൊണ്ടാണ്. വേറെ എവിടെ അടിക്കുന്നതിലും വളരെ എളുപ്പം നാലിനെ കൊല്ലാൻ പറ്റിയ അടി അവിടെയാണ്. ആഹത അടികൊണ്ടവനായ അവൻ വിശ്വജിത ഭഗവാനാൽ, വിശ്വജിത്ത് ഭഗവാൻ, വിശ്വജിത ഭഗവാനാൽ ഖി അവജ്ഞയാം, അവജ്ഞയാൽ ബലം പ്രയോഗിക്കാതെ തന്നെ ആഹത, അവജ്ഞ പരിഗണിക്കാതിരിക്കുക, അവജ്ഞയോടുകൂടി ആഹതനായ അവൻ പരിഭ്രമദ്ഗാത്ര ശരീരം ഒന്ന് ചുറ്റിത്തിരിഞ്ഞിട്ട് ഒറ്റയടി കൊണ്ടതോടെ അയാൾ വട്ടത്തിൽ തന്നെ ഇങ്ങനെ കറങ്ങി, ശരീരം ഒന്ന് ചുറ്റിത്തിരിഞ്ഞു. വിശീർണ പരിഭ്രമദ്ഗാത്ര ഉദസ്ഥലോചന കണ്ണുകൾ രണ്ടും പുറത്തേക്ക് ചാടി വന്നു. ഉദസ്ഥലോചന അസ്തലോചനങ്ങൾ പുറത്തേക്ക് വന്നു, കണ്ണുണ്ടി പുറത്തേക്ക് വന്നു. വിശീർണ ബാഹു അംഘ്രി ശിരോരുഹു അപതത്, വിശീർണ ബാഹു കൈകൾ രണ്ടു വശത്തേക്ക് ചിതറിപ്പോയി, അംഘ്രി പാദവും പോയി, ശിരോരുഹ മുടി അതും ചിതറിപ്പോയിട്ട് അഹത് വീണു. അപതത് യഥാ നഗേന്ദ്രോ ലുളിതോ നഭസ്വത, എപ്രകാരമാണോ കൊടുങ്കാറ്റ് കൊണ്ടൊരു പർവ്വതം പിടഞ്ഞു വീഴുന്നത് അതുപോലെ ഇയാൾ താഴെ വീഴും. നഭസ്വത എന്ന കാറ്റുകൊണ്ട്, കൊടുങ്കാറ്റുകൊണ്ട് ലുളിത ആടുന്നവനായ നഗേന്ദ്ര പർവ്വതശ്രേഷ്ഠൻ, എപ്രകാരമാണോ കൊടുങ്കാറ്റ് കൊണ്ട് ആടി ഉലഞ്ഞ് പർവ്വതം താഴെ വീഴുന്നത് അതുപോലെ ഭഗവാന്റെ അടിയേറ്റപ്പോൾ നാല് തവണ വട്ടം കറങ്ങി കൈകാലുകൾ നിലത്തേക്കിട്ടടിച്ച് മുടി ചിന്നിച്ചുതറി കണ്ണു പുറത്തേക്ക് ഉന്തി തള്ളിക്കൊണ്ട് ആഫുരൻ താഴെ വീഴും. ഒരു മരണത്തെ ഇത്ര മനോഹരമായി വർണ്ണിക്കാൻ വ്യാസനെ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ആ ചില ഭാഗമൊക്കെ ഇട്ടുള്ളൂ. ഒരാൾ ഇതെല്ലാം കൊണ്ട് ഒരേ നിമിഷം സന്നിവേശിപ്പിച്ചു. അപ്പോൾ ഇവിടെ ബാഹ്യ ശരീരത്തെ മുഴുവനും ഇങ്ങനെ ഭഗവാൻ ഇല്ലായ്മ ചെയ്തു. അപ്പൊ ആഹതോ വിശ്വജിതാഹ്യവജ്ഞയാ പരിഭ്രമദ്ഗാത്ര ഉദസ്ഥലോചനാം വിശീർണ ബാഹുവം ഘൃശിരോരുഹോപതത് യഥാ നഗേന്ദ്രോ ലുളിതോ നഭസ്വതാം വിശ്വജിതാം അവജ്ഞയാഹി ആഹത സഹാം പരിഭ്രമദ്ഗാത്ര ഉദസ്ഥലോചന വിശീർണ ബാഹു അംഘ്രിശിരോരുഹ നഭസ്വത ലുളിത നഗേന്ദ്ര യഥാ അപദ ആഹതോ വിശ്വജിതാഖ്യപജ്ഞയാ പരിഭ്രമദ്ഗാത്ര ഉദസ്ഥലോചനം വിശീർണ ബാഹു അംഘ്രിശിരോരുഹോപതം യഥാ നഗേന്ദ്രോ ലുളിതോ നഭസ്വതാം ആഹതോ വിശ്വജിതാഖ്യപജ്ഞയാം പരിഭ്രമദ്ഗാത്ര ഉദസ്ഥലോചനം വിശീർണ ബാഹുംഘൃശിരോരുഹോപതം
യഥാ നഗേന്ദ്രോ ലുലിതോ നഖഃ സദാം ക്ഷിതൌശയാനം തമകുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദച്ഛദം അജാതയോ വീക്ഷ്യ ശശംഫുരാഗത അഹോ ഇമാം കോ നു ലഭേദ സംസ്ഥിതിം. ക്ഷിതൌശയാനം, മണ്ണിൽ കിടക്കുന്ന, നിലത്ത് കിടക്കുന്ന തം അവനെ, അകുണ്ഠവർച്ചസം അകുണ്ഠമായ ജ്വലിക്കുന്ന തേജസ്സോടു കൂടിയവൻ, വർച്ചസ് തേജസ്, അകുണ്ഠവർച്ചസ് ഒരു കുണ്ഠതയുമില്ലാത്ത തേജസ്സോടു കൂടി, തേജസ്സിന് കുണ്ഠതയില്ലാതിരിക്കുക, അത് ജ്വലിക്കുക, കത്തി ജ്വലിക്കുക. അങ്ങനെ അകുണ്ഠ വർച്ചസ്സം, കരാളദംഷ്ട്രം ഭയങ്കരമായ ദംഷ്ട്രം, പരിദഷ്ടദച്ഛദം ചുണ്ട് കടിച്ചുകൊണ്ടിരിക്കുക, പരിദഷ്ടത് കടിക്കുക, ദച്ഛദം ചുണ്ട്, പരിദഷ്ടദച്ഛദം ചുണ്ടുകൾ അമർത്തി കടിച്ചുകൊണ്ട് വീണ് കിടക്കുന്ന അവനെ, ഒരു തേജസ്സിനു കുറവില്ല, പക്ഷെ മുഖത്തോട് നോക്കിയാൽ ദംഷ്ട കണ്ട് പേടിച്ചു പോകും, പല്ല് കടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവനെ അജാതയഹ വീക്ഷ്യ, ബ്രഹ്മാവ് മുഖ്യന്മാർ കണ്ടിട്ട്, അജൻ ബ്രഹ്മാവ്, അജാതയഹ ബ്രഹ്മാവ് ആദിയായ ദേവന്മാർ കണ്ടിട്ട്, ശശംസുഹു ആഗതാഹ, പ്രശംസിച്ചുകൊണ്ട് വന്നീർ, ശശംസുഹു പ്രശംസിച്ചു, ആഗതാഹ എത്തിച്ചേർന്നവരായവ. ഹോ ആശ്ചര്യം, ഇമാം ഇവനെ, ഹോന്നു ലഭേത സംസ്ഥിതി, ഈ മാതിരിയുള്ള മരണം ആർക്കാണ് ലഭിക്കുന്നത് എന്ന് പ്രശംസിച്ചു. ഭഗവാന്റെ കൈകൊണ്ടുള്ള, ഭഗവാന്റെ തല്ല് കിട്ടി മരിക്കാൻ പറ്റുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. ഇതിവൻ എങ്ങനെ കിട്ടി? ഇത്ര ദുഷ്ടാത്മാവായി ഇവനിത് എങ്ങനെ സാധിച്ചു? ഇപ്രകാരമുള്ള ഒരു മരണം ആർക്ക് ലഭിക്കാൻ സാധിക്കും എന്ന് സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മമുഖ്യന്മാരായ ദേവന്മാർ അവിടേക്ക് എത്തിച്ചേർന്നു. ക്ഷിതൌശയാനന്തമകുണ്ഠവർച്ചസം കരാളദംഷ്ടം പരിദഷ്ടദച്ഛദം അജാതയോ വീക്ഷ്യ ശശംഫുരാഗതാ അഹോ ഇമാം കോ നു ലഭേദ സംസ്ഥിതിം. ക്ഷിതൌശയാനം, കരാളദംഷ്ട്രം, പരിദഷ്ടദച്ഛദം, അകുണ്ഠവർച്ചസം, തം ആഗതാഹ അജാതയഹ വീക്ഷ്യ അഹോ ഇമാം സംസ്ഥിതിം ഓന്നു ലഭേദ ഇതി ശശംസുഹു. ക്ഷിതൌശയാനന്തമകുണ്ഠവർച്ചസം കരാളദംഷ്ടം പരിദഷ്ടദച്ഛദം അജാതയോ വീക്ഷ്യ ശശംഫുരാഗതാം ഹോ ഇമാം കോ നു ലഭേദ സംസ്ഥിതിം. ക്ഷിതൌശയാനം തമകുണ്ഠവർച്ചസം കരാളദംഷ്ടം പരിദഷ്ടദച്ഛദം അജാതയോ വീക്ഷ്യ ശശംഫുരാഗതാ അഹോ ഇമാം കോ നു ലഭേദ സംസ്ഥിതിം. തം യോഗിനോ യോഗസമാധിനാരഹോം ധ്യായന്തി ലിംഗാദഫദോ മുമുക്ഷയാം തസ്യേഷ ദൈത്യഹ്രഭപദാഹതോ മുഖം പ്രപശ്യം സ്തനുമുത്ഫസർജഹാം. യം യാതൊരുവനെ, യോഗിനഃ യോഗികൾ, യോഗസമാധി കൊണ്ട് രഹോ രഹസ്യമായി ധ്യായന്തി ധ്യാനിക്കുന്നു, ലിംഗാദ് അഫതോ മുമുക്ഷയാ, ലിംഗശരീരത്തിൽ നിന്നുമുള്ള, അഫത്തായ ലിംഗശരീരത്തിൽ നിന്നും മോക്ഷമാഗ്രഹിച്ച് യോഗസമാധിയിലിരുന്ന് രഹസ്യമായി യോഗികൾ ആരെ ധ്യാനിക്കുന്നുവോ തസ്യ ഏഷ ദൈത്യഋഷഭ പദാഹത. ഇവിടെ ദൈത്യന്മാരിൽ വെച്ച് ഋഷഭനായ ശ്രേഷ്ഠനായ ഇവനെ ഭഗവാന്റെ കാലുകൊണ്ട് തൊഴി കിട്ടിയല്ലോ, പദാഹതനായി
മുഖം പ്രവശ്യം സ്തനുമുത്സവർജഃ. മുഖത്തെ നന്നായി കണ്ടുകൊണ്ട് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ലേ? സാക്ഷാൽ വരാഹമൂർത്തിയായ ഭഗവാനെ മുമ്പിൽ നോക്കി കണ്ടുകൊണ്ട് ജീവൻ ഉപേക്ഷിക്കാൻ പറ്റുക, എന്തൊരു ഭാഗ്യമാണ്! ഇതാർക്ക് കിട്ടുന്നില്ല. ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് മരിക്കാൻ പറ്റുക. പുറമോട്ട് നോക്കി മുഴുവൻ സമയവും ഭഗവാനെ കണ്ടുകൊണ്ടാണ് മരിക്കുന്നത്. ഭഗവാന്റെ കൈ കൊണ്ട് അടികിട്ടിട്ടാണ്, ഭഗവാന്റെ കാലുകൊണ്ട് തൊഴികിട്ടിട്ടാണ്. സന്യാസിമാർ, മഹർഷിമാർ, പരമഹംസന്മാർ എത്ര ദിവസങ്ങൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് ധ്യാനിച്ച് യോഗസമാധി അനുഷ്ഠിച്ച് എത്ര കഷ്ടപ്പെട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്! ഇയാൾക്ക് എന്തെളുപ്പം സാധിച്ചു! ഇത് കണ്ടിട്ടാണ് ബ്രഹ്മാദികൾ വന്ന് ഭഗവാനെ പ്രശംസിക്കുന്ന കാരണം. യം യോഗിനോ യോഗസമാധിനാരഹോ ധ്യായന്തി ലിംഗാദഫതോ മോക്ഷയാം തഫ്യേഷ ദൈത്യർഷപപദാഹതോ മുഖം പ്രവശ്യം സ്തനുമുത്സവർജഹാം അഫത ലിംഗാത് മുമുക്ഷയ യോഗസമാധിന യോഗിന യം ധ്യായന്തി തസ്യ പദാഹത ഏഷ ദൈത്യ ഋഷഭ മുഖം പ്രപശ്യൻ തനും ഉത്സവർജ ഹ യം യോഗിനോ യോഗസമാധിനാരഹോ ധ്യായന്തി ലിംഗാദഫതോ മുമുക്ഷയാം തഫേഷ ദൈത്യ ഋഷഭ പദാഹതോ മുഖം പ്രപശ്യം സ്തനോത്സവർജഹാം യം യോഗിനോ യോഗസമാധിനാരഹോ ധ്യായന്തി ലിംഗാദഫതോ മുമുക്ഷയാം തഫേഷ ദൈത്യ ഋഷഭപദാഹതോ മുഖം പ്രപശ്യം സ്തനോത്സവർജഹാം ഏതൗ തൗ പാർഷദാവഫ്യാം ശാപാദ്യാതാവഫദ്ഗതിം പുനഃക്കതിപയേ സ്ഥാനം പ്രവത്സ്യേ പ്രവത്സ്യദേഹ ജന്മഭേം. ഏതൗ തൗ ഇവർ രണ്ടുപേരും പാർഷദൗ അഫ്യ ആ ഭഗവാന്റെ പാർഷദന്മാരാണ്. അഫ്യ അവൻ്റെ ഭഗവാന്റെ പാർഷദൗ കാവൽക്കാരാണ്. ശാപാത് ശാപം കൊണ്ട് അഫദ്ഗതിം ശാപം കൊണ്ട് അഫുരയോനിയെ പ്രാപിച്ചവരാണ് ഇവർ. ശാപാദ്യാതൗ അഫദ്ഗതി യാതൗ പ്രാപിച്ചവരായി. കനകാദികളുടെ ശാപം കൊണ്ട് അഫുരയോനിയിൽ വന്ന് ജനിച്ചവരാണിവർ. പുനഃകതിപയേഹി ജന്മഭി പിന്നെ ഏതാനും ചില ജന്മം കൊണ്ട്, കതിപയം വെച്ചാൽ കുറച്ച്, ഏതാനും കുറച്ച് ജന്മഭി ജന്മങ്ങളെ കൊണ്ട് സ്ഥാനം പ്രപത്സ്യദേഹ പൂർവസ്ഥാനത്തിലേക്ക് പ്രാപിക്കുകയും ചെയ്യും. എന്തായിരുന്നു പൂർവസ്ഥാനം? ഈ ജോലി എന്താണ്? കാവൽക്കാരുടെ ജോലി. അവിടേക്ക് എത്തുകയും ചെയ്യും. ഇവർ രണ്ടുപേരും ഭഗവാന്റെ പാർഷദന്മാരാണ്. ശാപം കൊണ്ട് അസുരമെന്ന് പറഞ്ഞവരാണ്. ഏതാനും ചില ജന്മം കൊണ്ട് ഇവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ച് എത്തുകയും ചെയ്യും. തീർച്ചയാണ്. ഏതൗതൗ പാർഷദാവഫ്യാം ശാപാദ്യാതാവഫദ്ഗതിം പുനഃക്കതിപയേ സ്ഥാനം പ്രപത്സ്യതേ ഹജന്മഭീം. അഫ്യ തൗ പാർഷദൗ ഏതൗ ശാപാദ് അഫദ്ഗതിം യാതൗ കതിപയേഹി ജന്മഭിഹി പുനഃ സ്ഥാനം പ്രപത്സ്യതേഹി. ഏതൗതൗ പാർഷദാവഫ്യാം ശാപാദ്യാതാവഫദ്ഗതിം പുനഃക്കതിപയേ സ്ഥാനം പ്രവത്സ്യതേഹ ജന്മഭീം. ഏതൗതൗ പാർഷദാവഫ്യാം ശാപാദ്യാതാവഫദ്ഗതിം ശാപാദ് യാതൗ അഫദ്ഗതി കുറിച്ചുമ്പോൾ ശാപാദ്യാതാവഫദ്ഗതി ഒന്നിച്ച് വായിച്ചാൽ മതി. ശാപാദ്യാതാവഫദ്ഗതിം പുനഃക്കതിപയേ സ്ഥാനം പ്രപത്സ്യതേ ഹജന്മഭീ. ഏതൗ തൗ പാർഷദാവഫ്യാം ശാപാദ്യാതാവഫദ്ഗതിം പുനഃക്കതിപയേ സ്ഥാനം പ്രപത്സ്യതേ ഹജന്മഭീ.
ദേവൻ പറഞ്ഞു, നമോ നമസ്തേഖില യജ്ഞതന്തവേ സ്ഥിതൗ ഗൃഹീതാമലസത്വമൂർത്തേ ദിഷ്ട്യാഹതോയം ജഗതാന്തുതസ്തത് പാദഭക്ത്യാ വയമീശ നിർവൃതാഹ. ദേവന്മാരുടെ സ്തുതിയാണ്. നമോ നമസ്തേ, ഞങ്ങൾ നമസ്കരിക്കുന്നു. അഖില യജ്ഞതന്തവേ, എല്ലാവിധ യജ്ഞങ്ങൾക്കും തന്തു നൂലായിട്ട് നിൽക്കുന്നവൻ, കാരണസ്വരൂപൻ. തന്തവേ, തന്തു ശബ്ദത്തിൻ്റെ ചതുർത്ഥിയാണ്. തന്തവേ, ഗുരവേ പോലെ. നമോ നമസ്തേ അഖില യജ്ഞതന്തവേ സ്ഥിതോ ഗൃഹീതാമലസത്വമൂർത്തയെ, സ്ഥിതോ സ്ഥിതി ചെയ്യുന്നു, ഗൃഹീത അമലസത്വമൂർത്തയെ, നിർമ്മലമായ സത്വഗുണം പ്രാപിച്ച് സ്ഥിതി ചെയ്യുന്നു. ദിഷ്ട്യ, ഭാഗ്യം കൊണ്ട് ഹതോയം, ഇവൻ മരിക്കപ്പെട്ടു. ജഗതാം അരുന്തുത, ലോകത്തിൻ്റെ മർമ്മത്തെ പിളർക്കുന്നവൻ, അരുന്തുതൻ മർമ്മം പിളർക്കുന്നവൻ. ജഗതാം അരുന്തുത, ലോകത്തിൻ്റെ മർമ്മം പിളർക്കുന്ന ഇവൻ എന്തായാലും ഭാഗ്യം കൊണ്ട് കൊല്ലപ്പെട്ടല്ലോ. താത് പാദഭക്തിയാ വയമീഷ നിർവൃതാഹ, അങ്ങയുടെ പാദഭക്തി കൊണ്ട് ഞങ്ങളിതാ നിർവൃതന്മാരായി തീർന്നിരിക്കുന്നു. നമോ നമസ്തേ അഖില യജ്ഞതന്തവേ സ്ഥിതോ ഗൃഹീതാമലസത്വമൂർത്തേ ദിഷ്ട്യാഹതോയം ജഗദാമരുന്തുതസ്താത് പാദഭക്തിയാ വയമീഷ നിർവൃതാഹം. അഖില യജ്ഞതന്തവേ സ്ഥിതൗ ഗൃഹീതാമലസത്വമൂർത്തേ തേ നമോ നമ ജഗദാം അരുന്തുതഃ ദിഷ്ട്യാഹതഃ. ഈശ, വയം തത്പാദഭക്ത്യാ നിവൃതാഹ. നമോ നമസ്തേ അഖില യജ്ഞതന്തവേ സ്ഥിതോ ഗൃഹീതാമലസത്വമൂർത്തേ ദിഷ്ട്യാഹതോയം ജഗദാമരുന്തുതസ്താ പാദഭക്ത്യാ വയമീശ നിവൃതാഹം. നമോ നമസ്തേ അഖില യജ്ഞതന്തവേ സ്ഥിതോ ഗൃഹീതാമലസത്വമൂർത്തേ ദിഷ്ട്യാഹതോയം ജഗദാമരുന്തുതസ്താ പാദഭക്ത്യാ വയമീശ നിവൃതാഹം. ദേവന്മാർ വന്ന് സ്തുതിച്ചു. ഇനി മൈത്രേയൻ ബാക്കി കഥ പറഞ്ഞ്, ഭൂതിനും കഥ പറഞ്ഞ് അധ്യായം സമാപിപ്പിക്കുകയാണ്. പക്ഷേ അഞ്ചെട്ട് ശ്ലോകമുണ്ട്, നമുക്ക് ഇന്ന് കൊണ്ട് തീരില്ല. അരമണിക്കൂറുള്ള ഇനിയും വേണ്ടി വരും. അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇന്ന് നമുക്ക് ഉപസംഹരിക്കാം. അതിനുശേഷം സംശയമുള്ളവർക്ക് സംശയം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ഗച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി.